സഹോദരി സഹോദരന്മാരെ, കൈരളിയുടെ 25-ാം വാർഷികം സ്വാഭാവികമായും കൈരളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരിലും വലിയ തോതിലുള്ള വികാര വായ്പുണ്ടാക്കുന്ന ഒന്നാണ്. ഈ 25 വർഷം തിരിഞ്ഞു നോക്കിയാൽ ഒരു മാധ്യമമെന്ന നിലക്ക് കേരളത്തിൽ നിറഞ്ഞ സാന്നിധ്യം കൈരളിയുടെ പ്രവർത്തനത്തിലൂടെ എല്ലാവർക്കും അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇവിടെ കൈരളിയുടെ തുടക്കത്തെക്കുറിച്ചൊക്കെ കുറേ കാര്യങ്ങൾ പറയുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. കാരണം രമേശ് ചെന്നിത്തല അടക്കമുള്ള പ്രധാനികൾ ഇവിടെ സംസാരിക്കാൻ നിൽക്കുന്നുണ്ട്. വളരെ കൂടുതൽ സമയം ഞാൻ തന്നെ എടുക്കുന്നത് ശരിയാവില്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ അന്ന് ഇവിടെ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഒരു കൂട്ടം ആളുകൾ, അതൊരു വസ്തുതയാണ്, കെട്ടിച്ചമച്ചതല്ല, ഇത്തരമൊരു സ്വപ്നമെന്ന് അന്ന് പറയാൻ പറ്റൂ, അവതരിപ്പിക്കുകയായിരുന്നു. അപ്പോൾ നല്ല ആശയമായി തോന്നിയതുകൊണ്ട് അതുമായി സഹകരിക്കാൻ ഞങ്ങളെപ്പോലുള്ളവരും തീരുമാനിച്ചു. അതാണ് വസ്തുത. പക്ഷേ അത്തരമൊരു കാര്യം യാഥാർത്ഥ്യമാകണമെന്ന് ചിന്തിക്കുന്ന ജനങ്ങൾ, മലയാളികൾ പൊതുവിൽ, നമ്മുടെ നാട്ടിലുള്ളവരും നമ്മുടെ നാട്ടിൽ നിന്ന് ഈ നാടിനോടൊപ്പം എപ്പോഴും ഹൃദയം ചേർത്തുകൊണ്ട് പുറത്ത് ജീവിക്കുന്നവരും, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ജീവിക്കുന്നവർ എല്ലാവരും വല്ലാത്തൊരു അഭിനിവേശമാണ് ഈ സ്ഥാപനം യാഥാർത്ഥ്യമാക്കുന്നതിൽ പ്രകടിപ്പിച്ചത്. അതിൻ്റെ ഭാഗമായാണ് അധ്യക്ഷൻ പറഞ്ഞതുപോലെ 2.5 ലക്ഷം ഓഹരി ഉടമകളിലേക്കും അതിൻ്റെ ഭാഗമായുള്ള ഓഹരി മൂലധനത്തിലേക്കുമൊക്കെ മാറാൻ കഴിഞ്ഞത്. എല്ലാവരും ഒരേ വികാരത്തോടെ അതിൽ പങ്കുചേർന്നു എന്നുള്ളതാണ് വസ്തുത. പിന്നീട് ഇതുപോലൊരു 25 വർഷം മുൻപ് ചിങ്ങം 1-ന് നല്ല മഴ തലേ ദിവസം വരെ ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു അത്. മഴയുണ്ടാകുമെന്നുള്ള ശങ്ക എല്ലാവർക്കും ഉണ്ടായി. പക്ഷേ മഴയും കൈരളിക്ക് വഴിമാറിക്കൊടുത്തു എന്നുള്ളതാണ് അന്നത്തെ അനുഭവം. ആ പരിപാടി നടക്കുമ്പോൾ ഒരു തരത്തിലുള്ള അലോസരവും മഴയുണ്ടാക്കിയില്ല. അന്ന് തൊട്ട് കൈരളിയുടെ യാത്ര നേരിട്ട് അനുഭവിക്കുന്നവരാണ് മലയാളികളെല്ലാവരും. ഏതായാലും അത് തുടക്കം കുറിക്കുന്നവർ അന്ന് അർപ്പിച്ചിരുന്ന പ്രതീക്ഷ കൃത്യമായി പാലിക്കാൻ കൈരളിയുടെ പ്രവർത്തനത്തിലൂടെ ഇതിൻ്റെ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് അഭിമാനകരമായ കാര്യമാണ്. തുടക്കം മുതൽ ഇവിടെ നയിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്ന് ഇവിടെ ഇല്ലെങ്കിലും, ശ്രീ മമ്മൂട്ടി
വളരെ ഫലപ്രദമായി തന്നെ കൈരളിക്ക് നേതൃത്വം കൊടുക്കുന്നൊരു ചെയർമാനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റ് ഒട്ടേറെ പ്രധാന വ്യക്തിത്വങ്ങൾ ഇതിൻ്റെ ഭാഗമായി അണിനിരന്നിട്ടുണ്ട്. നല്ല കൂട്ടായ്മയാണ് കൈരളിയുടെ ഭാഗമായി സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. തുടർന്നും ആ രീതി പിന്തുടർന്നുകൊണ്ട് കൂടുതൽ ഉയരങ്ങളിലേക്ക് കൈരളിക്ക് ഉയരാൻ കഴിയട്ടെ എന്നാണ് ഈ ഘട്ടത്തിൽ ആശംസിക്കാനുള്ളത്. വേറൊരു മാധ്യമമല്ല, വേറിട്ട മാധ്യമം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് കൈരളി പ്രവർത്തനം ആരംഭിച്ചത്. ആ പ്രവർത്തനത്തിൽ നല്ല വിജയം നേടാൻ കൈരളിക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതേവരെയുള്ള അനുഭവം. മതേതരത്വം, ജനാധിപത്യം, സാമ്രാജ്യത്വ വിരുദ്ധത, ഇതിനോടെല്ലാം കുറു പുലർത്തുക, അചഞ്ചലമായ നിലപാട് സ്വീകരിക്കുക, ഇത് കൈരളി തുടക്കം മുതൽ ഈ സ്ഥാപനത്തിൻ്റെ പ്രഖ്യാപിത നിലപാടായി സ്വീകരിച്ചിട്ടുണ്ട്. ഒരുപാട് ഘട്ടങ്ങൾ നമ്മുടെ നാട് ഈ കഴിഞ്ഞ 25 വർഷക്കാലം കടന്നു വന്നിട്ടുണ്ട്. അതിലൊരുപാട് സന്ദർഭങ്ങൾ കൈരളി ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്ന് നാടാകെ ചിന്തിച്ചു പോയ ഘട്ടങ്ങളുണ്ട്. ആ രീതിയിൽ പ്രവർത്തിക്കാൻ കൈരളിക്ക് സാധിച്ചു എന്നതാണ് കൈരളിയുടെ ഏറ്റവും മികച്ച വിജയം. തുടക്കത്തിൽ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ തുടക്കത്തിൽ പ്രതീക്ഷിച്ചതുപോലെ, വേറിട്ട മാധ്യമമായി തന്നെ കൈരളിക്ക് നിലനിൽക്കാൻ കഴിയുന്നു എന്നതാണ് പ്രത്യേകത. 1990 മുതൽക്ക് ഇങ്ങോട്ട് നമ്മുടെ രാജ്യത്തെ മാധ്യമ മേഖലയിൽ വലിയ വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു ഘട്ടത്തിൽ ഏതാണ്ട് കൂൺ വളർന്നു പടരുന്നതുപോലെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ വളരുന്നതും കാണാൻ നമുക്ക് കഴിയും. ഓരോ ദിവസവും എന്നോണം പുതിയ മാധ്യമങ്ങൾ വരുന്ന സാഹചര്യമുണ്ടായി. പക്ഷെ അവയിൽ പലതും കാലക്രമേണ അപ്രത്യക്ഷമായി. അവയുടെയൊക്കെ മധ്യത്തിലാണ് 25 വർഷമായി ഒരു മലയാള മാധ്യമത്തിന് അഭിമാനപൂർവം സ്ഥിരതയോടെ വളരാൻ കഴിഞ്ഞത്. അതാണ് നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ച 1-4 വളർച്ച. സ്വന്തമായി അഭിമാനിക്കാവുന്ന തരത്തിലുള്ള ഒരാസ്ഥാന മന്ദിരം നിർമ്മിക്കുന്നതിലേക്ക് എത്തിയത്, ഇതൊന്നും ഒരു ചെറിയ കാര്യമല്ല. അതുകൊണ്ട് തന്നെ കാൽനൂറ്റാണ്ട് പൂർത്തിയാക്കുക എന്നത് പൊതുവെ നമ്മുടെ നാട്ടിലെ പുരോഗമന ചിന്താഗതിക്കാരാകെ അഭിമാനിക്കാവുന്ന തരത്തിൽ പ്രവർത്തനം കാഴ്ചവെച്ചു എന്ന് തന്നെയാണ് കൈരളിക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ നമ്മുടെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങൾ, വലിയ തോതിലുള്ള വിമർശനങ്ങൾ നേരിടുന്നൊരു ഘട്ടമാണ്.
അതിൽ മാധ്യമങ്ങളുടെ റേറ്റ് TRP വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എന്തും ചെയ്യാം എന്ന രീതിയിലുള്ള സമീപനം ചിലരൊക്കെ സ്വീകരിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി സ്വന്തം വിശ്വാസ്യത തന്നെ അപകടത്തിലാക്കുകയാണ്. വിശ്വാസം നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെട്ടു എന്നതാണ് കാണേണ്ട ഒരു വസ്തുത. നഷ്ടപ്പെട്ട വിശ്വാസ്യത വീണ്ടെടുക്കൽ അങ്ങേയറ്റം പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് വിശ്വാസ്യത നഷ്ടപ്പെടാതിരിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. റേറ്റിംഗ് നല്ലതാവണം എന്നതിൽ വ്യത്യസ്തയുണ്ടാവില്ല. പക്ഷേ ആ റേറ്റിംഗ് നല്ലതാവാനുള്ള ശ്രമങ്ങൾ വിശ്വാസ്യതയെ ബലികഴിക്കുന്ന വിധത്തിൽ ആകാൻ പാടില്ല. ജനങ്ങളെ അപകടങ്ങൾക്ക് വിട്ടുകൊടുക്കുന്ന നിലയിലുമാകരുത്. അതേസമയം വിശ്വാസ്യതയെ ബാധിച്ചാലോ എന്ന ആശങ്കയിൽ റേറ്റിംഗ് ഉയർത്താനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടാതെ ഇരിക്കുകയും പാടില്ല. ഇവ രണ്ടും തമ്മിലുള്ള ഒരു ബാലൻസ് കണ്ടെത്തുക എന്നത് പ്രധാനമാണ്. അപ്പോൾ മാത്രമേ മെച്ചപ്പെട്ട നിലയിൽ പോകാൻ കഴിയുകയുള്ളൂ. സ്വയം മെച്ചപ്പെട്ടുകൊണ്ടല്ലാതെ സ്ഥായിയായി മുന്നോട്ട് പോകാൻ കഴിയില്ല. ന്യൂസിന് പകരം വ്യൂസിനെ ന്യൂസായി അവതരിപ്പിക്കുന്നതും കൃത്യമായ ഹോംവർക്കില്ലാതെ എല്ലാ വശങ്ങളും പരിശോധിക്കാതെ വാർത്താവതരണം നടത്തുന്നതും സാമ്പത്തിക രാഷ്ട്രീയ ലാഭം മുൻനിർത്തി വസ്തുതകളെ വളച്ചൊടിക്കുന്നതും സ്വാർത്ഥ താല്പര്യങ്ങൾ മുൻനിർത്തി വ്യക്തികൾക്കും പ്രസ്ഥാനങ്ങൾക്കുമെതിരെ ക്യാമ്പയിനുകൾ നടത്തുന്നതും വ്യക്തമായ രീതിശാസ്ത്രം പാലിക്കാതെ സർവേകൾ നടത്തുന്നതുമൊക്കെ ഇന്നത്തെ കാലത്ത് മാധ്യമങ്ങളുടെ വിശ്വാസ്യതയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഇത്തരം പ്രവണതകളും ശീലങ്ങളുമെല്ലാം അതിൻ്റെ ഭാഗമായുള്ള അപജയങ്ങൾ നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരുമാണ് നമ്മളെല്ലാവരും. ഇത്തരമൊരു പൊതുപശ്ചാത്തലത്തിൽ വലിയ കേടില്ലാതെ നിലനിന്നു പോകാൻ അഭിമാനകരമായി വളർച്ച നേടാൻ കൈരളിക്ക് കഴിഞ്ഞു എന്നതാണ് പ്രത്യേകത. അപ്പോൾ കൈരളിയുടെ വ്യക്തിത്വം, കൈരളി ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ, ഇതൊന്നും കളഞ്ഞുകുളിക്കാതെ പ്രവർത്തിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് കൈരളിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ചില ഘട്ടത്തിൽ ചിലർ പേരെടുത്ത് പറഞ്ഞ് കൈരളിയെ വിലക്കിയിട്ടുണ്ടാകാം. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഓ കൈരളിയിൽ നിന്നാണോ, മറുപടിയില്ല എന്ന് ചിലപ്പോൾ ചിലർ പറഞ്ഞിട്ടുണ്ടാകാം. ക്ഷണിച്ചു വരുത്തിയിട്ട് അകത്ത് വേണ്ട, നിങ്ങൾ പുറത്തു പോയിക്കോ
എന്ന് ചില ഘട്ടത്തിൽ നിങ്ങളോട് ചിലർ പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ ഇതുകൊണ്ടൊന്നും കൈരളി തളർന്നില്ല എന്നത് തന്നെയാണ് കാണാൻ നമുക്ക് കഴിയുന്നത്. ആ ധീരമായ പാരമ്പര്യം വരുംകാലങ്ങളിലും നിങ്ങൾക്ക് അതേ രീതിയിൽ തുറന്നു പോകാൻ കഴിയണം എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. കൈരളി ഒരു വാർത്താ ചാനൽ മാത്രമായി മാത്രം ഒതുങ്ങുന്നില്ല, കുടുംബത്തിൻ്റെ ഭാഗമായി എൻ്റർടൈൻമെൻറ്റ് ചാനലും കൈരളിയുടെ ഭാഗമായുണ്ട്. എന്താണ് വിനോദം എന്ന ചോദ്യത്തെ തന്നെ കാലിക പ്രസക്തമായി പുനരവലോകനം ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങൾ, ദുരാചാരങ്ങൾ, ഇവയുടെയെല്ലാം സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് ഒരു ഭാഗത്തുണ്ടാകുന്നത്. അപ്പോൾ യുക്തിചിന്തയും ശാസ്ത്രാവബോധവും സമൂഹത്തിൽ വളർത്തിയെടുക്കാൻ സവിശേഷമായ ഇടപെടലുകൾ ഉണ്ടാകേണ്ട ഘട്ടമാണിത്. അത്തരത്തിലുള്ള ഉത്തരവാദിത്വം നല്ല രീതിയിൽ ഏറ്റെടുക്കാൻ കൈരളിക്ക് കഴിയുന്നു എന്നത് നല്ല കാര്യമാണ്. തുറന്നും ഈ സമീപനത്തിൽ ഒരു വിട്ടുവീഴ്ചയും കൈരളിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത് എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. 25th പിറന്നാൾ ദിനം കൈരളി വേറിട്ട് നിൽക്കുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്നലെ, ഇന്ന്, നാളെ എന്ന വിഷയത്തിൽ സെമിനാർ നടത്തുന്നതും. അതുമൊരു പ്രസക്തമായ കാര്യം തന്നെയാണ്. നമ്മുടെ സംസ്ഥാനമാണെങ്കിൽ ഏറ്റവും കൂടുതൽ മാധ്യമ സാന്നിധ്യമുള്ള ഒരു സംസ്ഥാനമാണ്. വിപുലമായ ഈ മാധ്യമ ബഹുലത ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതല്ല. കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ സൃഷ്ടിയാണത്. ആധുനിക വിദ്യാഭ്യാസമടക്കം പ്രചരിപ്പിച്ച മിഷണറിമാരാണ് മലയാള പത്രചരിത്രത്തിലെ ആദ്യ പതികർ. പിന്നീട് നവോത്ഥാന നായകർ പത്രങ്ങൾ ഏറ്റെടുത്തു. ഐത്തത്തിനും തീണ്ടലിനും തൊടിയിലിനുമെതിരെ പത്രങ്ങൾ ശബ്ദിച്ചു. രാജാധിപത്യത്തിനും വിദേശാധിപത്യത്തിനുമെതിരെ പൊരുതിയ സ്വാതന്ത്ര്യസമരസേനാനികളുടെ പത്രങ്ങളും പിന്നാലെ വന്നു. പുരോഗമന പ്രസ്ഥാനങ്ങളുടെ പത്രങ്ങളും കേരള പത്രചരിത്രത്തിലേക്ക് വലിയ തോതിൽ സംഭാവന ചെയ്തിട്ടുണ്ട്. രാജവാഴ്ചയും കോളനി വാഴ്ചയും പിന്നിട്ട് അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും തകർത്തെറിഞ്ഞ് ശാസ്ത്രചിന്തയെയും യുക്തിബോധത്തെയും ചേർത്ത് പിടിച്ച് നമ്മുടെ നാട് ഇവിടെ വരെ എത്തിയതിൽ മാധ്യമങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. ഒരു വശത്ത് ഇതൊക്കെ ഉണ്ടെങ്കിലും രാജവാഴ്ചയെ അനുകൂലിക്കുകയും സ്വാതന്ത്ര്യസമരത്തെ എതിർക്കുകയും പിന്തിരിപ്പൻ നിലപാടുകൾ കൈക്കൊള്ളുകയും ചെയ്ത പത്രങ്ങളും നമുക്കുണ്ടായിരുന്നു എന്നത് നാം ഓർക്കേണ്ടതാണ്. അവയിൽ ചിലത് കച്ചവട മികവ് പുലർത്തി വൻ മാധ്യമങ്ങളായി മാറുകയും ചെയ്തു. അതേസമയം പുരോഗമന നിലപാട് ഉയർത്തിപ്പിടിച്ച ചില പത്രങ്ങൾ അല്പായുസായി പോവുകയും ഉണ്ടായി. എന്നാൽ പത്രപ്രവർത്തനത്തിൻ്റെ മാതൃകയായി നമ്മൾ ആദരിക്കുന്നത്
പുരോഗമന നിലപാടെടുത്ത പത്രങ്ങളെയും പത്രപ്രവർത്തകരെയുമാണ്. ഇതിൽ ചരിത്രം മാധ്യമങ്ങൾക്ക് നൽകുന്ന കൃത്യമായ ഒരു സന്ദേശമുണ്ട്. എത്ര കണ്ട് കച്ചവട വിജയം നേടി എന്നതിൻ്റെയല്ല, സമൂഹത്തിനെന്ത് നൽകി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ പ്രസക്തി വിലയിരുത്തപ്പെടുക എന്നാണത്. ഇക്കാര്യം മാധ്യമ സ്ഥാപനങ്ങൾ എല്ലാം ഓർമ്മ വെക്കേണ്ടതാണ്. ഇന്നത്തെ കാലത്ത് മാധ്യമങ്ങൾ കോർപ്പറേറ്റ് മൂലധനത്തിൻ്റെ പിടിയിലകപ്പെടുന്ന കാഴ്ചയാണ്. മാധ്യമ നടത്തിപ്പ് ബഹുകോടികളുടെ മുതൽമുടക്ക് വേണ്ട വൻ വ്യവസായമായി മാറിയിരിക്കുകയാണ്. വിദേശ കുത്തകകളും ദേശീയ കുത്തകകളും പ്രാദേശിക ഭാഷകളിൽ പോലും മുതൽമുടക്കാൻ തയ്യാറാകുന്നു. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണല്ലോ. പ്രാദേശിക ഭാഷാപത്രങ്ങളെ, ചാനലുകളെ വൻകിട കുത്തകകൾ സ്വന്തമാക്കുന്നു. കോടികൾ വിതച്ച് കോടികൾ കൊയ്യാനുള്ള വ്യഗ്രതയിൽ അവർ മാധ്യമ ഉള്ളടക്കത്തെയും ജനമനസ്സുകളെയും ഒരുപോലെ മലീമസമാക്കുന്നു. ഇത്തരമൊരു ഘട്ടത്തിൽ ഒരു പുതിയ മാധ്യമ സാക്ഷരതാ യജ്ഞം നമ്മുടെ കേരളത്തിലും രാജ്യത്താകെയും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. മാധ്യമങ്ങളുടെ അധാർമികമായ ആക്രമണത്തിന് പുരോഗമന പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷവും നിരന്തരം വിധേയമാവുന്നുണ്ട്. വിമർശനത്തിൻ്റെ അതിർവരമ്പുകൾ കടന്ന് ഹീനമായ വിദ്വേഷ പ്രചാരണത്തിനാണ് ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് എന്നതും നാടിൻ്റെ അനുഭവമാണ്. ആ പ്രക്രിയയിൽ വർഗീയതയെ മുതൽ ഭീകരതയെ വരെ പരോക്ഷമായി വാഴ്ത്തുന്ന നിലപാടെടുക്കാനും ഇത്തരം മാധ്യമങ്ങൾ മടിക്കുന്നില്ല. ഇന്ന് മാധ്യമ മേഖല കടുത്ത വർഗസമരത്തിൻ്റെ വേദിയായി മാറുന്നു. തൊഴിലാളികളും കർഷകരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അവരുൾപ്പെട്ട ഭൂരിഭാഗം ജനങ്ങളും നിലകൊള്ളുന്ന പക്ഷത്ത് നിലയുറപ്പിക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയണം. സമൂഹത്തിന് എന്ത് നൽകിയെന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാൻ കഴിയണം. അപ്പോൾ മാത്രമേ ഇന്നലെ പ്രസക്തമായിരുന്നതും ഇന്ന് പ്രസക്തമായിരിക്കുന്നതുമായ മാധ്യമങ്ങൾ നാളെയും പ്രസക്തമായി തുടരുകയുള്ളൂ എന്നത് നാം കാണേണ്ടതാണ്. പലരും പറയുന്ന നിഷ്പക്ഷതയുണ്ടല്ലോ, ആ നിഷ്പക്ഷത പലപ്പോഴും കാപട്യമാണ് എന്നത് നമ്മുടെയെല്ലാം അനുഭവത്തിലുള്ള കാര്യമാണ്. സത്യവും അസത്യവും ഏറ്റുമുട്ടുന്നിടത്ത് നിഷ്പക്ഷത അത് അസത്യത്തെ സഹായിക്കലാണ്. ധർമ്മവും അധർമ്മവും ഏറ്റുമുട്ടുമ്പോഴുണ്ടായാലും ഈ നിഷ്പക്ഷത ഇതേ നില തന്നെയാണ് ഉണ്ടാക്കുക. പല മാധ്യമങ്ങളും അധാർമിക രാഷ്ട്രീയ ആയുധങ്ങളായി സ്വയം മാറുന്നത് നിഷ്പക്ഷതയുടെ മുഖാവരണമിട്ടുകൊണ്ടാണ്. ഇവർക്കിടയിൽ സമകാല കേരളത്തിൽ മതനിരപേക്ഷതയും ജനാധിപത്യവും മുൻനിർത്തി പ്രവർത്തിക്കുന്ന കൈരളി എല്ലാ രീതിയിലും മികച്ച മാതൃകയാണ്. സാമൂഹ്യ പ്രതിബദ്ധത
ഉയർത്തിപ്പിടിച്ച് മുന്നോട്ടു പോകുന്ന കൈരളിയെപ്പോലുള്ള മാധ്യമങ്ങളെ ശക്തിപ്പെടുത്തേണ്ടത് ജനാധിപത്യത്തിലും സാമൂഹ്യ പുരോഗതിയിലും വിശ്വസിക്കുന്ന മുഴുവൻ പേരുടെയും കടമയാണ് എന്നുകൂടി ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കട്ടെ. ജനപക്ഷ നിലപാടിൻ്റെ 24 വർഷങ്ങൾ പിന്നിട്ട കൈരളിയെ ജനാധിപത്യ കേരളത്തിനു വേണ്ടി ഹാർദ്ദമായി അഭിവാദ്യം ചെയ്യുന്നു.